പാലക്കാട് മൂന്ന് മുന്നണികളുടെയും ഇലക്ഷൻ പ്രചരണം സജീവമായി മുന്നേറുകയാണ്. വൈകിട്ട് നടക്കുന്ന യു ഡി എഫ് പൊതുസമ്മേളനം എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിൻ സമസ്ത പ്രസിഡന്റ് മുത്തുക്കോയ തങ്ങളുമായി ജിഫ്രി മുത്തുക്കോ തങ്ങളുമായി കോഴിക്കോട് വെച്ച് കൂടിക്കാഴ്ച നടത്തി. പ്രചാരണത്തിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയതിന്റെ ആവേശത്തിലാണ് ബി ജെ പി ക്യാമ്പ്. പാലക്കാട് നിഖിൽ പ്രമേഷിയിരുന്നു. നിഖിൽ, ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ത്രികോണ മത്സര പശ്ചാത്തലത്തിൽ ഓരോ വോട്ടും അത് നിർണായകമാണ്. നിഖിൽ, എങ്ങനെയാണ് ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും എരിപൊരി ഓട്ടം? നിഖിൽ, ഹഷ്മി, ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ പര്യടനം ആരംഭിച്ചതോടുകൂടി അല്പം കൂടി ജനങ്ങളെ, ഇന്നിപ്പോൾ രാഹുൽ രാവിലെ നമ്മൾ എസ് കെ എന്നെ കണ്ടപ്പോൾ പറഞ്ഞത് എല്ലാ പ്രവർത്തകരെയും എല്ലാ വോട്ടർമാരെയും കണ്ടു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ എല്ലാ മേഖലകളും ഒരു വട്ടം ഇതിനോടകം തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. രാവിലെ ഇപ്പോൾ ഹഷ്മി സൂചിപ്പിച്ചതുപോലെ സരിൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ട് പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൃഷ്ണകുമാറിൻ്റെ പര്യടനവും ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്നലെ സുരേഷ് ഗോപി മണ്ഡലത്തിലെത്തി നടത്തിയിട്ടുള്ള വലിയ പ്രചാരണം അത് ഗുണം ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവർ. ഇപ്പം ഞാനുള്ളത് നഗരത്തിൽ തന്നെയുള്ള ടോപ്പിൻ ടൗണിലാണ്. ഇവിടെ യു ഡി എഫിൻ്റെ അവലോകന യോഗം പുരോഗമിക്കുകയാണ്. കെ സി വേണുഗോപാലും വി ഡി സതീഷും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ആ യോഗമാണ് എൻ്റെ പുറകിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ആത്മവിശ്വാസമാണ് അവരും യു ഡി എഫ് ക്യാമ്പ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയുള്ള പ്രചരണത്തിൻ്റെ ആകെത്തുക എടുത്താൽ തങ്ങൾക്ക് തന്നെയാണ് അതിൽ മുൻതൂക്കം എന്നുള്ളതാണ് അവർ പറയുന്നത്. സ്ഥാനാർത്ഥിയൊക്കെ യോഗത്തിലേക്ക് എത്തിയിരുന്നു. ഷാഫി പറമ്പിലും മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു മണിക്കൂറിൽ അധികമായി യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അത് ഏത് രീതിയിലൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്, തങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ തൃപ്തികരമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ വി ഡി സതീശനടക്കം പങ്കെടുത്തുകൊണ്ടുള്ളൊരു നേതൃയോഗമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം രാഹുലിൻ്റെ പര്യടനവും ആരംഭിക്കും. സരിൻ്റെ പര്യടനമുണ്ട്, സി കൃഷ്ണകുമാറിൻ്റെ പര്യടനമുണ്ട്. അങ്ങനെ പരമാവധി ഇത്തരത്തിലുള്ള ആളുകൾ വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ടുള്ള വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പര്യടനമാണ് ഇപ്പോൾ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും ഉദ്ദേശിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കെ സി വേണുഗോപാൽ അടക്കം ഈ യോഗം പൂർത്തിയാക്കി പുറത്തേക്കെത്തി മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട്. വി ഡി സതീശനും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അത് തങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ, അതിലെന്തെങ്കിലും പോരായ്മകളുണ്ടോ, എന്തൊക്കെ പരിഹരിക്കേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനിക്കുന്നത്. ഓക്കെ, നൽകിയത് അവിടെ നല്ല ഒന്നാം തരം പ്രചരണമാണ്. നമ്മൾ ഇന്നലെ വരും, ഞാൻ വരെ അവിടെ ഉണ്ടായിരുന്നു, ഇന്നലെ ഇങ്ങോട്ട് കൊച്ചിയിലോട്ട് വന്നേ ഉള്ളൂ.